ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷർമിള റജ എഴുതിയിട്ടുള്ള ദളിത് വുമൺ ടോക്ക് ഡിഫറൻ്റ്ലി, എ ക്രിറ്റിക് ഓഫ് ഡിഫറൻസ് ആൻഡ് ടുവേർഡ്സ് എ ദളിത് ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയെ കുറിച്ചിട്ടാണ്. എസ്സേയുടെ ടൈറ്റിൽ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഗോപാൽ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററുടെ ദളിത് വുമൺ ടോക്ക് ഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞ എസ്സേക്ക് ഒരു കണക്റ്റഡ് എസ്സേ ആയിട്ടാണ് നമ്മുടെ റൈറ്ററായിട്ടുള്ള ഷർമിള റജ ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഷർമിള റെജ്സ് ഐഡിയ ഓഫ് മാസ്കുലിനേഷൻ ഓഫ് ദളിത്ഹുഡ് ആൻഡ് സവർണൈസേഷൻ ഓഫ് വുമൺഹുഡ്. എന്താണെന്ന് വെച്ചാൽ, ദളിത്ഹുഡിൻ്റെ പുരുഷവൽക്കരണത്തെക്കുറിച്ചിട്ടും വുമൺഹുഡിൻ്റെ സവർണവൽക്കരണത്തെക്കുറിച്ചിട്ടുമുള്ള റെജിൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എസ്സേയിലേക്ക് വരാം. എസ്സേ എഴുതിയിട്ടുള്ളത് ഷർമിള റെജ് ആണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1995. ദളിത് വുമൺ ടോക്ക് ഡിഫറൻ്റ്ലി എന്ന എസ്സേയിൽ ഗോപാൽ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ദളിത് ഇഷ്യൂസിന് രണ്ട് കാരണങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേതാണ് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിലെ കാസ്റ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ ദളിത് പൊളിറ്റിക്സിലെ ജെൻഡർ ബ്ലൈൻഡ്നെസ്സും ആണ്. ഷർമിള റെജിൻ്റെ എസ്സേ വിവിധ തരം ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നാല് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ഫെമിനിസ്റ്റ് തിയറൈസേഷൻ ഫ്രം ഡിഫറൻസ് ടു മോർ ഡിഫറൻസ്. രണ്ടാമത്തേതാണ് ഹിസ്റ്റോറൈസിംഗ് ഡിഫറൻസ് വുമൺ ഇൻ നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റ്. മൂന്നാമത്തേതാണ് മസ്കുലനൈസേഷൻ ഓഫ് ദളിത്ഹുഡ്. നാലാമത്തേതാണ് നോൺ ബ്രാഹ്മണിക്കൽ റെൻഡറിംഗ് ഓഫ് വുമൺസ് ലിബറേഷൻ. ഇനി എസ്സേയുടെ സമ്മറിയിലോട്ട് വരികയാണെങ്കിൽ, ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത് 1980 ബ്ലാക്സ് തേർഡ് വേൾഡ് ഫെമിനിസ്റ്റ് പോരാട്ടങ്ങളുടെ വർദ്ധിച്ചു വന്ന വിസിബിലിറ്റിയുടെ ഫലമായി ഫെമിനിസ്റ്റ് തോട്ടിൽ വന്ന ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, റേസിസത്തെ ഫേസ് ചെയ്യുന്നതിൻ്റെ ബന്ധപ്പെട്ട് ബ്ലാക്ക് ഫെമിനിസവും വൈറ്റ് ഫെമിനിസവും തമ്മിലുള്ള ഒരു ക്ലാഷ് നിലനിന്നിരുന്നു. ഇതെന്താ വെച്ചാൽ, റേസിസത്തെ എൻകൗണ്ടർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾക്ക് മാത്രമാണുള്ളതെന്നാണ് വൈറ്റ് ഫെമിനിസ്റ്റുകൾ കരുതിയിരുന്നത്. എന്നാൽ ഫെമിനിസ്റ്റ് തിയറൈസേഷൻ്റെ സെൻറ്ററായി വരുന്നത് ദ കാറ്റഗറി ഓഫ് ഡിഫറൻസ് ആയിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഷർമിള റെജിൻ്റെ ഈ ഒരു എസ്സേയിൽ ഡിഫറൻസ്, അതായത് ആളുകൾക്കിടയിലുള്ള വേർതിരിവാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ ഒരു ഡിഫറൻസിനെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് എത്തിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ഓറിയൻ്റലിസം കൂടുതലായും ഫോക്കസ് ചെയ്തിരുന്നത് കോളനി വൽക്കരണത്തെക്കുറിച്ചായിരുന്നു. ഇവിടെ ഷർമിള റെജ് കോളനി വൽക്കരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, കോളനൈസേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമുദായിക വർഗ്ഗലിംഗ മേൽക്കോയ്മയെ ഇഗ്നോർ ചെയ്യുന്ന ഇവിടെ ഷർമിള റെജ് കോളനി വൽക്കരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ, കോളനി വൽക്കരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമുദായിക വർഗ ലിംഗ മേൽക്കോയ്മകളെ ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായത്. 1980 ഒരു പുതിയ കാസ്റ്റ് ഐഡൻറ്റിറ്റി ഉടലെടുക്കുന്നു. എന്നാൽ 1990 നോക്കുകയാണെങ്കിൽ റീജിയണൽ ആൻഡ് നാഷണൽ ലെവലിൽ ദളിത് വുമൺസ് ഓർഗനൈസേഷൻസ് ഉടലെടുത്തു. ദളിത് മൂവ്മെൻറ്റിൻ്റെ ഉയർച്ച ഇന്ത്യയിൽ ബ്രാഹ്മണിസത്തെയും ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ദളിത് ഓട്ടോണമസ് മൂവ്മെൻറ്റ് വ്യത്യസ്തമായ വിഷയങ്ങളെ ചലഞ്ച് ചെയ്തിരുന്നു. കാസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ മറികടക്കുക എന്ന ഐഡിയോളജിയെ അവർ മുറുകെ പിടിച്ചു. സോ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ആണ്, കാസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു ദളിത് മൂവ്മെന്റിന്റെ അജണ്ട എന്നാണ്. ഇനി എസ്സേയുടെ ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത്, ഡിഫറൻസ് എങ്ങനെയാണ് ഫെമിനിസ്റ്റ് വിശകലനത്തിൻ്റെ മേജർ കാറ്റഗറിയായി മാറിയതെന്നാണ്. സെക്ഷൻ 2 പറയുന്നത്, രണ്ട് മൂവ്മെൻറ്റുകളിലൂടെ എങ്ങനെയാണ് ദളിത് വുമൻ്റെ വോയിസ് പുറത്തേക്ക് വന്നിട്ടുള്ളതെന്നാണ്. എന്നാൽ ഇനി മൂന്നാമത്തെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, 1970 രണ്ട് മൂവ്മെൻറ്റുകളിലൂടെ എങ്ങനെയാണ് ദളിത് മൂവ്മെൻറ്റിൻ്റെ വോയിസ് എക്സ്ക്ലൂഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 4 പറയുന്നത്, ദളിത് വുമൺ ഇഷ്യൂസിനെ കാസ്റ്റിൻ്റെയും ജെൻഡറിൻ്റെയും വ്യൂ പോയിന്റിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലാതെ ഡിഫറൻസിന് അടിസ്ഥാനമാക്കിയാക്കരുത്. സോ ഇത്രയുമാണ് ഈ ഒരു എസ്സേയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ സെക്ഷനാണ് ഫെമിനിസ്റ്റ് തിയറൈസേഷൻ ഫ്രം ഡിഫറൻസ് ടു മോർ ഡിഫറൻസ്. ഇവിടെ പറയുന്നത്, 1970 ഫെമിനിസം ഡെവലപ്പ് ചെയ്തത് തന്നെ ഡിഫറൻസ് വെച്ചിട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീത്വത്തിൻ്റെ പേരിൽ ഇവർ ഒരുപാട് അടിച്ചമർത്തൽ നേരിട്ടിരുന്നു. ഇവിടെ പറയുന്നത്, സ്ത്രീകൾ ഡിഫറൻസസ് നേരിട്ട് കൊണ്ടിരുന്ന 1970 ഫെമിനിസം ഡെവലപ്പ് ചെയ്തതെന്നാണ്. പ്രധാനമായും വർഗവംശ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. 1970 വൈറ്റ് ആൻഡ് മിഡിൽ ക്ലാസ് ഫെമിനിസ്റ്റുകൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങൾ വഴി 1970 ഫെമിനിസ്റ്റുകൾ നേടിയെടുത്ത എക്സ്പീരിയൻസ് പിന്നീട് വിശ്വമാകമാനം അറിയപ്പെട്ടത് സ്ത്രീകളുടെ എക്സ്പീരിയൻസ് എന്ന നിലയിലായിരുന്നു. ഇത് ആളുകൾക്കിടയിൽ സ്ത്രീകളെ ഓൾ വുമൻസ് ആർ നിഗ്ഗേഴ്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉടലെടുക്കാൻ കാരണമായി. നിഗ്ഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ടേം ആഫ്രിക്കൻ പീപ്പിൾസിനെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. എന്നിരുന്നാലും നിഗ്ഗേഴ്സ് പോലുള്ള മോശം പരാമർശങ്ങൾ നേരിടേണ്ടി വന്നാലും വ്യത്യസ്ത വിഷയങ്ങളിൽ ഞാനും നേടിയ എക്സ്പീരിയൻസ് വഴി ഇത് വുമൺഹുഡിൻ്റെ ബേസ് ആയിട്ടാണ് പിന്നീട് മാറിയത്. പിന്നീട് ഈ ഒരു എക്സ്പീരിയൻസ് ഒപ്രസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള
ടൂളായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അതിനുശേഷം ഷർമിള പറയുന്നത്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൽ ഡോമിനേഷൻ സിസ്റ്റം ആണ്. മാത്രമല്ല ഈ ഒരു സിസ്റ്റം ഒരു രാഷ്ട്രീയ ചുവയുള്ളതായിരുന്നു. മെയിൽ ഡോമിനേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പവർ ക്യാപിറ്റലിസം മുഖ്യധാര സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഈ ഒരു ക്യാപിറ്റലിസം എമർജ് ചെയ്തതോടുകൂടി ബ്ലാക്ക് വുമൺ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സോഷ്യലിസ്റ്റ് ആൻഡ് റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ് മെയിൽ കൺട്രോളിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും ഇഷ്യൂസിനെ കുറിച്ചിട്ട് ആദ്യം സംവദിച്ചത്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കുകയാണെങ്കിൽ, സ്ത്രീകളെ ഒപ്രസ് ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ എന്താണെന്നാണ്. ഇനി 1980s ദ ഐഡിയ ഓഫ് ഡിഫറൻസ് എങ്ങനെയാണ് ഫെമിനിസ്റ്റ് അനലൈസിൻ്റെ സെൻറ്ററായി മാറിയതെന്നാണ് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് 1970s വർഗവംശ ലിംഗ വ്യത്യാസങ്ങളുടെ സ്വാധീനമായി എങ്ങനെയാണ് ഫെമിനിസം ഡെവലപ്പ് ചെയ്തതെന്നാണ്. എന്നാൽ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ അനലൈസിസ് 1980s ഫെമിനിസത്തിൻ്റെ സെൻറ്ററായി മാറിയതെന്നാണ്. ഇവിടെ ഇതിലേക്ക് നയിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് സ്പീക്കർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ് പൊളിറ്റിക്കൽ എക്കണോമി യൂണിവേഴ്സലിസത്തെ എക്സ്ക്ലൂഡ് ചെയ്തത്. രണ്ടാമത്തേതാണ് ആംഗ്ലോ അമേരിക്കൻ അക്കാദമീസ് മാർസിസം ഇൻക്ലൂഡ് ചെയ്തത്. ബ്ലാക്ക് ഫെമിനിസ്റ്റുകളായിരുന്നു 1970s ലിംഗവർഗ വംശ ഡിഫറൻസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത്. എന്നാൽ 1980s ഈ വിഷയത്തെ ആഫ്രോ അമേരിക്കൻ, ചിക്കാന, ഏഷ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകളും ഇതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, സൈക്കോ അനലിറ്റിക് സ്റ്റഡിയുടെ വളർച്ച സോഷ്യൽ ഡിഫറൻസസിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് അപ്രോച്ചാണ് ഉണ്ടാക്കിയത്. ഫെമിനിസ്റ്റ് റൈറ്റിംഗ്സ് ഒക്കെ സ്ത്രീകളുടെ മദർഹുഡിനെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കണ്ടത്. അതോടൊപ്പം സ്പീക്കർ പറയുന്നത്, സൈക്കോ അനാലിസിന് ശേഷം വന്ന പോസ്റ്റ് മോഡേണിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും രണ്ട് ഭാഗങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാക്കിയത്. അതിലൊന്നാണ് പൊസിഷൻ ഓഫ് കൾച്ചറൽ ഫെമിനിസം. പോസ്റ്റ് സ്ട്രക്ചറലിസവും പോസ്റ്റ് മോഡേണിസത്തിൻ്റെയും ഡെവലപ്മെന്റ് കൊണ്ടുവന്ന പോസിറ്റീവ് റിസൾട്ടാണിത്. ഒരു ഫെമിനിസ്റ്റിന് സ്ത്രീയെ ഇവാലുവേറ്റ് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. ഈ ഫെമിനിസ്റ്റുകൾ വുമനെ ഡിഫൈൻ ചെയ്തിരുന്നതിനെ ചലഞ്ച് ചെയ്തിരുന്നില്ല, പകരം സ്ത്രീകളെ പറ്റി പുരുഷ മേധാവിത്വ സമൂഹം നൽകുന്ന ഡെഫിനിഷനെയാണ് ഇവർ ചലഞ്ച് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോസിറ്റീവ് റിസൾട്ട് എന്താ നോക്കുകയാണെങ്കിൽ, പൊസിഷൻ ഓഫ് നോമിനലിസം. നോമിനലിസം എന്ന വാക്കിനർത്ഥം പേര് നൽകുക എന്നതാണ്. ഇവിടെ പറയുന്നത് വുമൺ എന്ന കാറ്റഗറി തന്നെ ഒരു കപടമാണ്. കാരണം കാസ്റ്റ് ആയാലും ജെൻഡർ ആയാലും റേസ് ആയാലും നമുക്ക് ഒരുപാട് ഡിഫറൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ അനലൈസും ഫോക്കസ് ചെയ്യുന്നത് ഐഡന്റിറ്റീസിലും സബ്ജക്റ്റിവിറ്റീസിലും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന നിലയിലാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താ നോക്കുകയാണെങ്കിൽ, ബ്ലാക്ക് ആൻഡ് തേർഡ് വേൾഡ് വുമണിൻ്റെ ഓപ്പറേഷനെ നെയ്മിംഗ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് കാണാൻ പറ്റും. ഇതിനെ സമർത്ഥിക്കാൻ സ്പീക്കർ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള പി എച്ച് കോളിൻസിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. അവർ പറയുന്നത്, ബ്ലാക്ക് ഫെമിനിസ്റ്റ് തോട്ടിൽ ഒരു ഭാഗികമായ പ്രത്യാശാസ്ത്രം മാത്രമാണ് നിലനിൽക്കുന്നത്. ഡിഫറൻസിലും മൾട്ടിപ്പിൾ വോയിസിലുമൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നാം ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ റിലേഷൻസിനെയാണ്. ഇതിലൂടെ നമുക്ക് ഡിഫറൻസിനെ ഓപ്പറേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്നുകൂടി സമർത്ഥിക്കുകയാണെങ്കിൽ, ബ്ലാക്ക് ആണെങ്കിലും തേർഡ് വേൾഡ് വുമൺ ആണെങ്കിലും അവർ ആ ഒരു ബ്ലാക്ക് പെർസ്പെക്റ്റീവിലൂടെ മാത്രം എന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പാർഷ്യൽ പെർസ്പെക്റ്റീവായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇവിടെ കോളിൻസ് പറയുന്നത്, എപ്പോഴും ഡിഫറൻസിലും മൾട്ടിപ്പിൾ വോയിസിലും ഫോക്കസ് ചെയ്യുന്നതിന് പകരം സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവർ ഓപ്പറേഷൻ ആയാലും ഡിഫറൻസ് ആയാലും അനലൈസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ കാറ്റഗറിയിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്യാതെ കൾച്ചറൽ പെർസ്പെക്റ്റീവും മെറ്റീരിയൽ പെർസ്പെക്റ്റീവും പഠിക്കേണ്ടതുണ്ട്. ഇനി സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള ഹിസ്റ്റോറൈസിംഗ് ഡിഫറൻസ് വുമൺ ഇൻ നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇവിടെ പറയുന്നത്, ലേറ്റ് കൊളോണിയൽ ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഗെയിൽ ഓംവേ, പട്ടീൽ, അലോഷ്യസ് എന്നീ റൈറ്റേഴ്സ് നോൺ ബ്രാഹ്മിനൽ റീകൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നാഷണലിസത്തെ കുറിച്ചുള്ള റൈറ്റിംഗ്സിൻ്റെ സ്വാധീനം കാരണം നോൺ ബ്രാഹ്മണിക്കൽ റീകൺസ്ട്രക്ഷൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള വർക്കിനെയൊക്കെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞ റൈറ്റേഴ്സ് നാഷണലിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടും അന്ന് നാഷണലിസ്റ്റ് നെറേറ്റീവിന് ശ്രദ്ധ ആകർഷിക്കാത്തതും കൊണ്ടാണ് ഇവരുടെ റൈറ്റിംഗ്സ് ഇഗ്നോർ ചെയ്യപ്പെട്ടത്. അടുത്തതായി സ്പീക്കർ പറയുന്നത്, ലേറ്റ് കൊളോണിയലിസത്തിൽ ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകൾ ജെൻഡറിനെയും പാട്രിയാർക്കിയെയും റീഡിഫൈൻ ചെയ്തതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്തത് നോക്കുകയാണെങ്കിൽ, വർക്കിലെയും ഹോമിലെയും ലിംഗപരമായ വേർതിരിവുകൾ ഒരുപാട് ഡെമോക്രാറ്റൈസിംഗ് മൂവ്മെന്റിന്റെ ഉത്ഭവത്തിന് കാരണമായി. ഈ ഒരു ജനാധിപത്യ മൂവ്മെന്റ് കർഷക കുടുംബങ്ങൾക്കും തൊഴിലാളി വർഗ്ഗക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എമർജ് ചെയ്തത്. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഫോക്കസ് ചെയ്തിരുന്നത് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഐഡന്റിറ്റീസിനെയായിരുന്നു. ഈ ഒരു അവകാശങ്ങൾക്കായി ബ്രാഹ്മിൻസ് അല്ലാത്തവരും മൂവ്മെന്റ് സംഘടിപ്പിച്ചു. പക്ഷേ അതെല്ലാം ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന സെക്ഷന്റെ ടൈറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിസൈസിംഗ് ഡിഫറൻസ് വുമൺ ഇൻ നോൺ ബ്രാഹ്മിൻ മൂവ്മെന്റ് എന്നാണ്. അന്നത്തെ കാലത്ത് ബ്രാഹ്മിൻ ആൻഡ് നോൺ ബ്രാഹ്മിൻ പീപ്പിൾസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മിണന്മാർക്ക് പ്രയോറിറ്റി കൂടുതലും ബ്രാഹ്മിണനല്ലാത്തവർക്ക് പ്രയോറിറ്റി കുറവുമായിരുന്നു ഉണ്ടായിരുന്നത്.
ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ അന്നൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും പ്രിയോറിറ്റി ഉണ്ടായിരുന്നത് ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിക്കായിരുന്നു. നോൺ ബ്രാഹ്മിൺ വുമൻസ് കണ്ടക്ട് ചെയ്തിരുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇവിടെ പെസൻസിന് വേണ്ടിയും വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടും ബ്രാഹ്മിണരല്ലാത്ത സ്ത്രീകൾ പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോഴൊക്കെ ഇഗ്നോർ ചെയ്യപ്പെടുകയുണ്ടായത് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്ന എന്താ നോക്കുകയാണെങ്കിൽ, പാർത്ഥ ചാറ്റർജിയുടെ ഗർ ആൻഡ് ബഹറിനെ കുറിച്ച് ഷർമിള റേജ് പറയുന്നു. ഇതിൽ ഗർ എന്ന് പറയുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ ആത്മീയപരമായ ആധിപത്യത്തെയാണ്. ബഹർ എന്ന് പറയുന്നത് പബ്ലിക് അല്ലെങ്കിൽ ബൗദ്ധികപരമായ ആധിപത്യവുമാണ്. അതിൽ അപ്പർ ക്ലാസ് ആയ സവർണ സ്ത്രീകളെ ഐഡന്റിഫൈ ചെയ്തിരുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡൊമൈൻ വെച്ചിട്ടായിരുന്നു. എന്നാൽ മിഡിൽ ക്ലാസ് സ്ത്രീകളുടെ ജീവിതവും അതിലെ മാറ്റങ്ങളും രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത്. ദേശീയവാദ പ്രസ്ഥാനങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചത്. ഇനി അടുത്തതായിട്ട് സ്പീക്കർ പാർത്ഥ ചാറ്റർജിയെയും അംബേദ്കറിനെയും കമ്പയർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചാറ്റർജിയുടെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അംബേദ്കറൈറ്റ് മൂവ്മെന്റിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷന് വളരെ ഉയരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാർത്ഥ ചാറ്റർജി പാശ്ചാത്യ സ്വാധീനം ഉൾക്കൊണ്ട മൂവ്മെന്റ് എന്ന് തള്ളി പറയുകയാണ് ഉണ്ടായത്. ഇതിനെ നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഷർമിള റേജ് ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ സ്പീക്കർ പറയുന്നത് എങ്ങനെയാണ് നോൺ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റിനെ ഹിസ്റ്ററിയുടെ താളുകളിൽ വ്യത്യാസം കാട്ടിയത് എന്നതാണ്. ഇവിടെ ബ്രാഹ്മണരല്ലാത്തവരുടെ മൂവ്മെന്റ് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യപ്പെട്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. മാത്രമല്ല ഈ ഒരു എസ്സേയിലൂടെ ചില മൂവ്മെന്റിൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്, അതുപോലെ മറ്റു ചില മൂവ്മെന്റിൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയതുമെന്നും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൂവ്മെന്റിലൊക്കെ റൈറ്റേഴ്സിന്റെ റോൾ എന്തൊക്കെയാണെന്നാണ്. ഇനി ജ്യോതിബ ഫുലെ എന്ന റൈറ്ററുടെ പ്രൊജക്ടിനെ കുറിച്ചാണ് സ്പീക്കർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്ടില് ബ്രാഹ്മണരുടെ അടിമത്തത്തിൽ നിന്ന് സ്ത്രീകൾ ശൂദ്രാസ് ആന്റി ശൂദ്രാസ് എന്നിവരുടെ മോചനത്തിന്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇന്ത്യയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്നീ 4 വംശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ താഴ്ന്ന ജാതിക്കാരായിരുന്നു ശൂദ്രാസ്. ഇവിടെ ജ്യോതിബ ഫുലെ രാമരാജ്യത്തിൽ നിന്നും ഡിഫറൻ്റായി ബലി രാജ എന്ന ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. രാമരാജ എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷ മേധാവിത്വമുള്ള ഒരു ഭരണമായിരുന്നു. മാത്രമല്ല വിധവകൾ നേരിടുന്ന ബൗദ്ധികവും ശാരീരികപരവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഫുലെ തന്റെ വർക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജ്യോതിബ ഫുലെയുടെ സ്കൂളിലെ കുട്ടിയാണ് മുക്താബായ്. ഇവരെഴുതിയ വർക്കായ എബൌട്ട് ദ ഗേൾസ് ഓഫ് മാങ്സ് ആൻഡ് മഹർ എന്ന വർക്കിൽ ലോവർ കാസ്റ്റ് ആയിരുന്ന മഹറും മാങ്സും അവരുടെ ലാൻഡിൽ ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അതുപോലെ നോളജ് നേടിയെടുക്കുന്നതിൽ നിന്നും അവരെ എന്തുകൊണ്ട് ബഹിഷ്കരിച്ചു, അതുപോലെ ഹയറാർക്കീസിന്റെ നെഗറ്റീവ് കോംപ്ലക്സിറ്റിയെ കുറിച്ചും ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്തതായിട്ടുള്ള 2 റൈറ്റേഴ്സിനെ കുറിച്ച് സ്പീക്കർ പറയുന്നുണ്ട്. അവരാണ് സാവിത്രിബായ് ഫുലെയും താരാബായ് ഷിൻഡെയും. സാവിത്രിബായ് ശൂദ്രാസും അതുപോലെ സ്ത്രീകളും നോളജ് നേടിയെടുക്കുന്നത് അത്യാവശ്യമാണെന്ന് വാദിക്കുന്നു. ഇനി താരാബായ് ഷിൻഡെയുടെ സ്ത്രീ പുരുഷ തുലന എന്ന വർക്കിലെ ബ്രാഹ്മണ പുരുഷാധിപത്യവും കുംഭി എന്ന നോൺ ബ്രാഹ്മിൺ കാസ്റ്റിലെ പാട്രിയാർക്കീസും സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വാദിക്കുന്നു. ഇനി അടുത്തതായിട്ട് സ്പീക്കർ പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ കാസ്റ്റ് ബേസ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ കൊണ്ടാടുന്നതിനെതിരെയും പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നു എന്നാണ്. 1930-കളിൽ അംബേദ്കറൈറ്റ് മൂവ്മെന്റ് ആണ് കൂടുതലായും ഉണ്ടായിരുന്നത്. ഇതിന്റെ ഫലമായി ദളിത് വുമന് ചൈൽഡ് മാരേജിനും നിർബന്ധിത വിധവത്വത്തിനും സ്ത്രീധനത്തിനുമെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇനി അംബേദ്കറിന്റെ തിയറി ഓഫ് കാസ്റ്റിൽ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്നതിന്റെ ഒറിജിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. കാസ്റ്റിനെ കുറിച്ച് അംബേദ്കർ പറയുന്നത് ഇന്റർ മാരേജ് അല്ലെങ്കിൽ എൻഡോഗമി, അതായത് സ്വവംശ വിവാഹത്തിന്റെ അഭാവമാണ് ജാതികളുടെ തത്വം എന്ന് വിളിക്കാവുന്ന ഒരു സവിശേഷത എന്നാണ്. ആക്ച്വലി ഇതൊരു സറ്റേറിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അംബേദ്കർ പറയുന്നത് ഒരു ഗ്രൂപ്പിനകത്തുള്ള പുരുഷനും സ്ത്രീയും എങ്ങനെയാണ് ഇത്രയും യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. അതുപോലെ സതി, നിർബന്ധിത വിധവത്വം, ശൈശവ വിവാഹം എന്നിവയെല്ലാം ബ്രാഹ്മണന്മാരെ മറ്റ് കാസ്റ്റിന് മേൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്നാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകൾ ജാതി വ്യവസ്ഥയുടെ കവാടങ്ങളാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. ദളിത് എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ച് അവെയർ ചെയ്യാൻ അംബേദ്കർ മൂവ്മെന്റ് നടത്തിയിരുന്നു. അംബേദ്കറൈ സ്പേസിന് ശേഷം, അതായത് അംബേദ്കർ മൂവ്മെന്റ് നടത്തിയ പ്രദേശങ്ങളിലെ സ്ത്രീകളൊക്കെ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഈ ഒരു എസ്സേയുടെ സെക്കൻഡ് സെക്ഷൻ അവസാനിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിന്റെ മെയിൻ പോയിന്റ്സ് പറയുകയാണെങ്കിൽ, ബ്രാഹ്മണന്മാരല്ലാത്തവർ നടത്തിയിട്ടുള്ള മൂവ്മെന്റ്സ് എങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. കൂടാതെ ഇന്ത്യൻ നാഷണലിസത്തിനായിരുന്നു ഹിസ്റ്ററിയിൽ പ്രിയോറിറ്റി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പറയുന്നത് പാർത്ഥ ചാറ്റർജി, ജ്യോതിബായ് ഫുലെ പോലുള്ള റൈറ്റേഴ്സ് ഇത്തരം ഇഷ്യൂസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അവസാനം പറയുന്നത് അംബേദ്കറിന്റെ കാലഘട്ടത്തിൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് ജെൻഡർ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ്. ഇനി നമുക്ക് 3-ാമത്തെ സെക്ഷൻ ആയിട്ടുള്ള മാസ്കുലിനൈസേഷൻ ഓഫ് ദളിത് ഹുഡ് ആൻഡ് സവർണൈസേഷൻ ഓഫ് വുമൻഹുഡിനെ കുറിച്ച് സംസാരിക്കാം. 1970-കളിലും 1980-കളിലും ഷർമിക് മുക്തി സംഘടന, സത്യശോധ കമ്മ്യൂണിറ്റി പാർട്ടി, യുവക്രാന്തി ദൾ തുടങ്ങിയ ഓർഗനൈസേഷൻ എമർജ് ചെയ്യുന്നു.
ഇതിലെ സെൻട്രൽ പൊസിഷനൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ദളിറ്റ്സ് ആയിരുന്നു. എന്നിരുന്നാലും ഇതിലെ പ്രോമിനൻ്റ് മൂവ്മെൻറ്റ്സ് ആയിരുന്ന ദളിത് പാന്തേഴ്സും ദളിത് മൂവ്മെൻറ്റ്സും ദളിത് സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ദളിത് പാന്തേഴ്സ് സ്ത്രീകളെ ഒരു അമ്മയായും ലൈംഗിക ചൂഷണത്തിൻ്റെ ഇരയായുമാണ് പോർട്രേ ചെയ്തിരുന്നത്. ഇനി അടുത്തതാണ് വുമൻസ് മൂവ്മെൻറ്റ്. ഈ ഒരു ഗ്രൂപ്പ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് വുമൻസ് ഫ്രണ്ടും അടുത്തത് ഓട്ടോണമസ് വുമൻസ് ഗ്രൂപ്പും. വുമൻസ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പ് സാമ്പത്തികവും ജോലി സംബന്ധവുമായ ഇഷ്യൂസിനെയാണ് ഡീൽ ചെയ്തിരുന്നത്. അവരുടെ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത അവ ക്ലാസ്സിനെയും കാസ്റ്റിനെയും മെർജ് ചെയ്തിരുന്നു എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പായ ഓട്ടോണമസ് വുമൻസ് മൂവ്മെൻറ്റ് കൂടുതലായും വയലൻസിനെയും സിസ്റ്റർഹുഡിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഈ രണ്ട് മൂവ്മെൻറ്റും ബ്രാഹ്മണിസത്തെ ചലഞ്ച് ചെയ്തിരുന്നില്ല. ദളിത് പാന്തേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ശബ്ദിച്ചിരുന്നത് ജാതിക്കും അതുപോലെ ക്ലാസ്സിനും വേണ്ടിയായിരുന്നു. ഇത് കാരണം എല്ലാ ദളിതന്മാരെയും മെയിൽസായും എല്ലാ സ്ത്രീകളെയും സവർണരായി കണക്കാക്കപ്പെട്ടു. വുമൻസ് മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചപ്പോൾ അവരുടെ അജണ്ട വികസനവും സ്റ്റേറ്റും എന്ന സങ്കല്പത്തിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥ പഠിക്കാൻ മെറ്റീരിയലിസ്റ്റിക് ഫ്രെയിംവർക്ക് അനലൈസ് ചെയ്യൽ പ്രധാനമാണെന്ന് ഒട്ടുമിക്ക ഫെമിനിസ്റ്റുകളും സമ്മതിക്കുന്നു. സോ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് 1970s and 1980s ഒരുപാട് സംഘടനകൾ എമർജ് ചെയ്ത കാലഘട്ടമായിരുന്നു. പക്ഷേ ഇതിലും ഡോമിനൻ്റ് ആയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇവർ സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് സമൂഹത്തിൽ ഡോമിനൻ്റ് ആയ അപ്പർ കാസ്റ്റിനിടയിൽ എങ്ങനെയാണ് വയലൻ്റ് പ്രാക്ടീസസ് നടന്നിരുന്നത് എന്നാണ്. ദളിത് സ്ത്രീകൾക്ക് പബ്ലിക്കിനിടയിലാണെങ്കിൽ പോലും റേപ്പ്, സെക്ഷൽ അസോൾട്ട്, അധിക ഭാര ജോലി എന്നീ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിരുന്നു. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഡൗറിക്കെതിരെയും റേപ്പിനെതിരെയുമാണ് പോരാടിയതെങ്കിൽ കാസ്റ്റിനെതിരെ ഇവർ പ്രതികരിച്ചിരുന്നില്ല. കാസ്റ്റിനെ പരിഗണിക്കാതെ വയലൻസിനെതിരെ ശബ്ദമുയർത്തിയവായി മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉയർന്നു വന്നിരുന്നു. എന്നിരുന്നാലും ന്യൂനപക്ഷവും ദളിത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇഷ്യൂസാണ് ഫെമിനിസ്റ്റുകൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിലെ സ്ത്രീകളെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ഇതിനുദാഹരണമാണ് ആൻറ്റി മണ്ടൽ പ്രൊട്ടസ്റ്റ്. ഈ ഒരു പ്രൊട്ടസ്റ്റ് സ്ത്രീകളുടേത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും സംവരണ കാഴ്ചപ്പാടുകൾക്കും തങ്ങൾ എതിരാണെന്ന് മിഡിൽ ക്ലാസ് വുമൺ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി അപ്പർ കാസ്റ്റ് വുമണിലേക്ക് വരികയാണെങ്കിൽ ഇവർ ദളിത് പുരുഷന്മാരെ തങ്ങൾക്ക് ഭീഷണിയാണെന്നും അതുപോലെ ഇവരിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ അപ്പർ ക്ലാസ് മെനിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഉണ്ടായത്. സോ ഇതുമൂലം അപ്പർ ക്ലാസ് സ്ത്രീകളുടെ ഒരു ഏജൻസി തന്നെ എമർജ് ചെയ്തു. ഇനി അടുത്തതായി പറയുന്നത് പഞ്ചായത്ത് പോലുള്ള പവർ സ്ട്രക്ചറിലേക്ക് ദളിത് സ്ത്രീകളുടെ കടന്നുവരവ് കാരണം അവരുടെ രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് റേപ്പ്, ഹ്യൂമിലൈസേഷൻ, ഹരാസ്മെൻറ്റ് തുടങ്ങിയ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഈ ദളിത് സ്ത്രീകളുടെ ഹരാസ്മെൻറ്റ് ജാതിയുടെ പുരുഷത്വം കാണിക്കാനുള്ള ഒരു സാധാരണ കാര്യമായി മാറി. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ അംബേദ്കറുടെ കാസ്റ്റിനെ പറ്റിയുള്ള അനലൈസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തൊഴിൽ വിഭജനത്തിലും ലൈംഗിക വിഭജനത്തിലും ഒന്നിലധികം പുരുഷാധിപത്യം നിലനിൽക്കുന്നു എന്ന് അംബേദ്കർ പറയുന്നു. ഇത്രയുമാണ് രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അവസാനമായിട്ട് നോൺ ബ്രാഹ്മണിക്കൽ റെൻഡറിങ് വുമൻസ് ലിബറേഷൻ എന്ന നാലാമത്തെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മഹാരാഷ്ട്രയിൽ ബ്രാഹ്മണരല്ലാത്ത സ്ത്രീകളുടെ റെൻഡറിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 1990s നാഷണൽ ഫെഡറേഷൻ ഓഫ് ദളിത് ഹുഡ് പോലുള്ള ദളിത് സ്ത്രീകളുടെ ഐഡന്റിറ്റി നേടിയെടുക്കാനുള്ള ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ഉയർന്നു വരാൻ തുടങ്ങി. ഇനി മഹാരാഷ്ട്രയിൽ ഏതൊക്കെ നോൺ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റ് ആണ് ടേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 1995 അവിടെ ദളിത് മഹിളാ സംഘടന രൂപം കൊണ്ടു. 1996 December വികാസ് വഞ്ചിത് ദളിത് മഹിളാ സംഘടന എന്ന ഓർഗനൈസേഷൻ വന്നു. ഈ ഒരു ഓർഗനൈസേഷനെ അംബേദ്കർ മനുസ്മൃതി എന്ന നിയമസംഹിതയെ കത്തിച്ചതിന്റെ ഓർമ്മക്കായി December 25 ഭാരതീയ സ്ത്രീമുക്തി ദിവസമായി ആചരിക്കാൻ ആവശ്യപ്പെട്ടു. 1997 ക്രിസ്ത്യൻ മഹിള സംഘർഷ സംഘടന രൂപപ്പെട്ടു. ഇത് ക്രിസ്ത്യൻ ദളിത് വുമൺ ഓർഗനൈസേഷൻ ആയിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. ഇവിടെ പറയുന്നത് 1995 ഗോപാൽ ഗുരു എഴുതിയിട്ടുള്ള ദളിത് വുമൺ ടോക്ക് ഡിഫറൻ്റ്ലി എന്ന എസ്സേ ഫോക്കസ് ചെയ്ത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഫോർമേഷനെ കുറിച്ചൊരു ഡിബേറ്റിലേക്ക് ചെന്നെത്തിക്കുന്നു. കിരൺ മുംഗയും വിദ്യുത് ഭഗവതും ഈ ഒരു എസ്സേക്ക് റെസ്പോൺസ് രേഖപ്പെടുത്തിയിരുന്നു. ഗോപാൽ ഗുരു പറയുന്നത് ദളിത് സ്ത്രീകൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ പ്രതിഭാസത്തെ ബാധിക്കുന്ന ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ ചിത്രീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗുരു വാദിക്കുന്നു. ഇന്റേണൽ ഫാക്ടേഴ്സിൽ അടങ്ങിയിരിക്കുന്നത് ദളിത് പുരുഷന്മാരുടെ മേധാവിത്വവും ദളിതരല്ലാത്ത ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസാണ്. ഇനി അടുത്തതായി സ്പീക്കർ പറയുന്നത് ദളിത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നേരിടാനുള്ള യാഥാർത്ഥ്യത്തെ നിർണ്ണയിക്കുന്നത് സോഷ്യൽ ലൊക്കേഷനാണ്. പക്ഷെ നോൺ ദളിത് ഫെമിനിസ്റ്റുകൾ ദളിത് സ്ത്രീകളുടെ ഇഷ്യൂസിന് കുറഞ്ഞ പ്രാധാന്യം മാത്രമേ നൽകിയുള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ദളിത് സ്ത്രീകളുടെ രാഷ്ട്രീയത്തിൽ നിന്നും സ്ട്രഗിൾസിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള നിലപാടുകളും മത്സരങ്ങളുമാണ് ഷർമിള റജി പറയുന്നത്.
അതിലൊന്നാമത്തേതാണ് സത്യശോധക് മഹിളാ സഭയുടെ മാർക്സിസ്റ്റ് ഫുലെ അംബേദ്കറെ പൊസിഷൻ. രണ്ടാമത്തേതാണ് ബഹുജൻ മഹിളാ മഹാസംഘ് മൂവ്മെന്റിനെ കുറിച്ച് ദളിത് ബഹിയാൻ അലയൻസിൽ നിന്നും ഉയർന്നു വന്ന നിലപാട്. സോ കൺഫ്യൂഷൻ ആവരുത്, ഒന്നുകൂടെ പറയാം. സത്യശോധക് മഹിളാ സഭയെ പറ്റി മാർക്സിസ്റ്റ് ഫുലെ അംബേദ്കറൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ആണ് ഒന്നാമത്തേത് പറയുന്നത്. രണ്ടാമത്തേത് ബഹുജൻ മഹിളാ മഹാസംഘിനെ പറ്റി ദളിത് ബഹിയാൻ അലയൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. മൂന്നാമത്തേത് മനുവടി സംസ്കൃതിയെ ക്രിട്ടീക്ക് ചെയ്യുന്ന ദളിത് മഹിളാ സംഘടനയെ കുറിച്ചിട്ടാണ്. ഇനി ദളിത് മഹിളാ സംഘടനയെ കുറിച്ച് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ദളിത് ബഹുജൻ സഖ്യത്തിൽ നിന്നാണ് ബഹുജൻ മഹിളാ മഹാസംഘ് ഉയർന്നു വന്നത്. രാഷ്ട്രീയ അധികാരത്തിനും സാംസ്കാരിക വിപ്ലവത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തെ സംയോജിപ്പിച്ച് ബഹുജൻ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത് ശ്രമിക്കുന്നു. ബ്രാഹ്മണപരവും സാമുദായികപരവുമായ നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാടിനെ ഇത് വിമർശിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ ദളിത് മഹിളാ സംഘടന ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് വിവരിക്കുന്നത്. അംബേദ്കർ പുലിയ വംശപരമ്പര കണ്ടെത്തുന്ന ദളിത് പുരുഷന്മാർക്കിടയിൽ പുരുഷാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുവടി സംസ്കൃതി നിലനിൽക്കുന്നതിനെ ദളിത് മഹിളാ സംഘടന വിമർശിക്കുന്നു. മനുവടി സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പർ ക്ലാസ് അവരെ എതിർക്കുന്ന ആളുകളെ ഇല്ലാതാക്കാനുള്ള അധികാരം അപ്പർ ക്ലാസ്സിന് കൊടുത്തിരുന്നു. ഹിസ്റ്ററിയെയും ലോയെയും അവർക്കനുസരിച്ച് തിരുത്തി എഴുതാമായിരുന്നു. അവരെ ഒപ്പോസ് ചെയ്യുന്ന ആർക്കു നേരെയും അവർ ആക്ഷൻ എടുത്തു. ഇവിടെ ദളിത് മഹിളാ സംഘടന മനുവടി ട്രഡീഷനെ എതിർത്തിരുന്നു. ഇനി അടുത്തതായിട്ട് ദളിത് ക്രിസ്ത്യൻ മഹിളാ സംഘ ക്രിസ്ത്യൻ സ്ത്രീകൾക്കായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇത്തരത്തിലുള്ള നോൺ ബ്രാഹ്മണിക്കൽ റെൻഡറിംഗ് കാരണം വുമൻസ് ഗ്രൂപ്പിൽ നിന്നും മൂന്ന് തരത്തിലുള്ള റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് നോൺ ഡയലക്റ്റിക്കൽ പൊസിഷൻ. ഇവർ പറയുന്നത് ഇവർ ദളിത് ഫെമിനിസ്റ്റിന് ലീഡർഷിപ്പ് കൊടുത്തു, പക്ഷേ അവരുടെ നോൺ ബ്രാഹ്മണിക്കൽ ഫ്രെയിം പരിഷ്കരിക്കാൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത്തേതാണ് ലെഫ്റ്റ് പൊസിഷൻ. ഇത് സമൂഹത്തിലെ കാസ്റ്റിനെ ക്ലാസ്സിലേക്കാക്കി ചുരുക്കുകയും ജാതിയുടെ മെറ്റീരിയാലിറ്റി ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തേതാണ് സെൽഫ് റിഫ്ലക്സീവ് പൊസിഷൻ. ഇവർ ദളിത് വീക്ഷണകോണിൽ നിന്ന് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് പരിഷ്കരിക്കേണ്ടതിൻ്റെയും പുനർപരിശോധിക്കേണ്ടതിൻ്റെയും ആവശ്യകത അംഗീകരിക്കുന്നു. അവസാന പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ സ്പീക്കർ പറയുന്നത് ദളിത് ഫെമിനിസ്റ്റ് നിലപാടുകൾ തന്നെ വിമോചനം ചോദ്യം ചെയ്യലുകൾക്കും പുനരവലോകനത്തിനും സ്വയം തുറന്നു കൊടുത്തിരിക്കുന്നു. ദളിത് സ്ത്രീകളുടെ ആചാരങ്ങളിൽ നിന്നും സമരങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ദളിത് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് ദളിത് ഫെമിനിസ്റ്റ് ഇന്റലക്ച്വൽസ് നിർമ്മിച്ചതാവാം. എന്നാൽ ചരിത്രങ്ങളെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഗ്രൂപ്പിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ദളിത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് വളരുകയില്ല. അതോടൊപ്പം സ്പീക്കർ പറയുന്നത് ദേർ കോസിന് പകരം അവർ കോസ് എന്നതിലേക്ക് പരിവർത്തനം സാധ്യമാണ്. എന്നാൽ ഇതിലൂടെ നോൺ ദളിത് ഫെമിനിസ്റ്റുകളോട് ദളിത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അവർക്ക് സ്വയം ദളിത് ഫെമിനിസ്റ്റുകളായി മാറാമെന്നും സ്പീക്കർ പറയുന്നു. അപ്പോൾ അവസാനമായിട്ട് ദളിത് ഫെമിനിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുക എന്നതിനർത്ഥം 1980s ഫെമിനിസ്റ്റ് നേടിയെടുത്ത ശബ്ദം നമ്മൾ റീവിഷൻ ചെയ്യുക എന്നതിലൂടെയാണെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്. ഈ ഒരു എസ്സേ കുറച്ച് ടഫ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഗൂഗിളിൽ അവൈലബിൾ ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് കിട്ടുമോ നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം കുറച്ച് ടഫ് തന്നെയാണ് ഈ ഒരു പോർഷന്. ഇനി വേറൊരു വഴിയും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒന്നും കൂടെ കേൾക്കാനെങ്കിലും ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ഇംഗ്ലീഷ് മാനിയ.